Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Sarva Shaktanaya Devatuna Mahatamundagate Anugrahidamayirikkunna Oru Rathriyum Koodi Sarva Shaktan ee Prapanchathe Srishticha Prapanchathinte Srishtavam Devam രാത്രിയും കൂടി കാണുമാറാക്കി ആ രാത്രിയിലേക്ക് പ്രവേശിപ്പാൻ അനുവദിച്ചു. എല്ലാം അവൻ തന്നെ പ്രവർത്തിക്കുന്നു. അവൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം അനുവദിച്ചതല്ലാതെ ഈ പ്രപഞ്ചത്തിന് സ്വയമേ നിൽക്കുവാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ പുറകെ ആമേൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും പ്രവൃത്തിയും ഇതിൻ്റെ പുറകെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സൃഷ്ടികളാണ്. ഇത് എന്നും മായപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. കാണുന്ന സൃഷ്ടികളെല്ലാം മായയാണ്, കാണാത്ത സൃഷ്ടികൾ നിത്യതയാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് അല്പനേരം പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം വീണ്ടും ചില കാര്യങ്ങൾ കൂടി വായിച്ച് മനസ്സിലാക്കി ധ്യാനിച്ച് ഇന്നത്തെ രാത്രിയുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളായിരിക്കുന്ന ദൈവമക്കൾ ഈ ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിലായിരിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോൺ ജോർജ്. യുഎഇയിൽ അജ്മാനിൽ താമസിക്കുന്നു. ഒരു സുവിശേഷകനാണ്. അപ്പോൾ തന്നെ കുടുംബമായി ഈ പട്ടണത്തിൽ അനവധി വർഷങ്ങളായി ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ തന്നെ ആമേ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം ആമേ തൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തൊക്കെയും മാറ്റമില്ലാത്ത വചനം ഈ ഭൂമിയിൽ ആമേ വിളംബരം ചെയ്തുകൊണ്ടിരുന്ന നമ്മെ സഹായിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ പ്രയോജനപ്പെടുത്തി അവനിൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഭൂമിയിലൊക്കെയും ഈ സമാധാന സുവിശേഷം എത്തിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം മരണാന്തര ആമേ ശേഷമുള്ള ജീവിതത്തെയാണ് നമുക്ക് ആമേ ബുദ്ധിപ്രദേശം തരുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം മരണാന്തര ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും ഇടയാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആമേ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:46 ഞാൻ ടൈപ്പ് ചെയ്ത് ആമേ ഇതിൻ്റെ തലക്കെട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേ പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ അവിടെ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. നോക്കിയേ, നന്ദിയോടെ സ്തോത്രം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥമായി അവർ ആമേ പ്രൈസലോ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ്
രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ദിനം പ്രതി അവർ കൂടി വന്നുകൊണ്ടിരുന്നു ആ ദേവാലയത്തിൽ. പ്രൈസ് ദ ലോർഡ്. അന്ന് സുവിശേഷം ആരംഭമാണ്, ആരംഭിക്കുന്ന ഒരു കാലമാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഏതാനും നാളുകളെ ആയിട്ടും ഈ അപ്പം നുറുക്കുന്ന ഈ പദ്ധതി, അവർ അന്നുണ്ടായ ദേവാലയത്തിൽ അല്പനാളുകൾ പോയി ശലോമിൻ്റെ മണ്ഡപത്തിൽ, പിന്നീട് അവർ ഭവനങ്ങളിലാണ് പിന്നീട് കൂടി വന്നത്. കാരണം അവിടെ കൂട്ടായ്മയ്ക്ക് അന്നുണ്ടായ ദേവാലയങ്ങൾ വിലക്കി. അപ്പം വിലക്കിയത് കൊണ്ടാണ് അപ്പം നുറുക്കുന്ന പദ്ധതി ആമെ ദേവാലയത്തിൽ നടത്താൻ പറ്റിയില്ല. അവർ അപ്പം നുറുക്കുന്ന പദ്ധതി ഭവനങ്ങളിൽ നടത്തി. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ അവരുടെ ആരാധന ക്രമം തന്നെ ഭവനങ്ങളിൽ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഭവനങ്ങളിൽ പിന്നെ കർത്തൃമേശ നടത്തുവാൻ, അപ്പം നുറുക്കുന്ന ആ ശുശ്രൂഷ നടത്തുവാൻ അവർ ഭവനങ്ങളിൽ ഒരുങ്ങി. ഇന്ന് ആയിരങ്ങളും രണ്ടായിരങ്ങളൊക്കെ കൂടി വന്ന് ആ സഭകളിൽ, ആമേ, നൂറും അൻപതുമുള്ള സഭകളിൽ പ്രൈസ് ദ ലോർഡ് കൂടി വരുന്നതായ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പേ ഉണ്ടായ കൂട്ടായ്മകൾ നമ്മൾ ഓർക്കുക. അപ്പം അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ കഴിഞ്ഞ 2020 ആമ ഫെബ്രുവരി മാസം അവസാനം ആഴ്ച വരെ ഉണ്ടായിരുന്നു. മാർച്ച് ആഴ്ച മുതൽ ആമേ 2020 മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ പിന്നെ നാം കൂടി വരുവാൻ സാധ്യമായിട്ടില്ല. ഇന്നും ആ കൂട്ടായ്മയെ വിലക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കൊറോണ ആ കൂട്ടായ്മയുടെ പ്രോട്ടോക്കോൾ കൊണ്ടുവന്ന് സഭയുടെ ആരാധന ആമെ മൊത്തത്തിൽ നിർത്തൽ ചെയ്യുവാൻ ഈ കൊറോണ ലോകം മുഴുവനും അതിൻ്റെ ആ പതഞ്ഞിരിക്കുന്നതായ വലിയ ആ ശത്രുവിൻ്റെ പ്രവൃത്തി ഇതിൻ്റെ ആമെ പുറകെ വ്യാപരിച്ച് ആമെ പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയതുകൊണ്ട് ആരാധനാലയത്തെ അടയ്ക്കുവാൻ കൊറോണയ്ക്ക് സാധിച്ചു. അപ്പോൾ അതിന് സത്യം നമ്മൾ മനസ്സിലാക്കണം. ആമെ കൊറോണ വരുത്തിച്ചു വെച്ച ഏറ്റവും വലിയ ആ തന്ത്രമാണ് ആരാധന സ്വാതന്ത്ര്യം. പിന്നെ അതുപോലെ തന്നെ സുവിശേഷം വീടുകളിലേക്ക് ചേർന്ന്, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ തിരുവീഥികളിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെല്ലാത്തിനും പ്രോട്ടോക്കോൾ കൊണ്ടുവന്ന് ആ കൊറോണ ആമേ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ സുവിശേഷത്തെ വെല്ലുവിളിച്ച ഒരു അന്ധകാര ശക്തി കൊറോണയുടെ പുറകെ വ്യാപരിച്ചതുകൊണ്ട് അത് രാജ്യത്തിൻ്റെ നേതാക്കന്മാരെ കരുക്കലെടുത്ത് നിയമങ്ങളതാക്കി, അതൊരു പ്രോട്ടോക്കോളാക്കി ഇപ്പോൾ ആരാധനാലയങ്ങൾ അടച്ചു. എന്നിട്ട് ശ്രദ്ധിക്കണം, ഒരു ഭാഗത്ത് ആരാധനാലയങ്ങൾ അടച്ചു, മറുഭാഗത്ത് ഈ കൊറോണ വരുത്തിച്ചു വെച്ചത് ആ മദ്യശാലകൾക്ക് വർധനവുണ്ടാക്കി. മദ്യശാലകൾ വിൽക്കുവാനുള്ള ലൈസൻസുകൾ ഇഷ്ടംപോലെ കൊടുത്തു. അത് ഓൺലൈനിൽ കൂടെ വീടുകളിലേക്ക് എത്തിക്കുവാനും അവരെ കൊണ്ട് സാധിച്ചു. അങ്ങനെ ദുർനടപ്പിന് ഏറിയ സാധ്യത ഈ കൊറോണ വരുത്തിച്ചു വെച്ചു. അതിനൊന്നും പ്രോട്ടോക്കോൾ വിലക്കല്ല, അതിനെല്ലാം അനുകൂലമാണ്. അപ്പോൾ കൊറോണയുടെ മറവിൽ അന്ധകാര ശക്തി സുവിശേഷത്തെ ആമെ ജയമെടുക്കുവാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അരമനാഥൻ ആണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ മുമ്പ്, ചുരുക്കി പറയുവാണെങ്കിൽ യേശു കർത്താവ് ജീവനോട് മനുഷ്യ ശരീരത്തിലിരുന്നപ്പോൾ ആമെ താൻ പറഞ്ഞത് അന്ത്യകാലത്തിൽ രണ്ടുപേര് കടന്നു വരും, അവര് മൂന്നര വർഷം യെരുശലേം തിരുവീഥിയിൽ കൂടെ തിരുവചനം വിളിച്ചു പറയും. അവർക്ക് സ്വയമേ
ആകാശത്തെ അടയ്ക്കുവാനുള്ള ശക്തിയും വെള്ളത്തെ രക്തമാക്കാനുള്ള ശക്തിയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം 3.5 വർഷം അവരുടെ ശുശ്രൂഷയിൽ ലോകം പൊരുതുപൊട്ടി അവരെ യുദ്ധം ചെയ്ത് കൊല്ലുവാൻ നോക്കും. ഒടുവിൽ ആമെ 3.5 വർഷം പൂർത്തീകരിക്കുമ്പോൾ അവരുടെ ശവശരീരം ഭൂമിയിൽ യെരുശലേം വീതി കടക്കും. ഇത് കണ്ടപ്പോൾ രണ്ടുപേരുടെയും ശവശരീരം കണ്ടപ്പോൾ ലോകം മുഴുവനും കൊട്ടിഘോഷിക്കും. എന്നാൽ 3.5 ദിവസം കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ 3 ദിവസം അല്പം കൂടി കഴിയുമ്പോൾ ഇവർ ആമെ ഇവരുടെ ജീവൻ ആ ശവശരീരത്തിൽ വരികയും അവർ എഴുന്നേറ്റു നിൽക്കുന്നതും ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ധ്വനിയും സർവഭൂതലത്തിൽ സർവജനവും കാണുമെന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ ശ്രദ്ധിക്കണമേ. സകല ടെക്നോളജികളും സകല ശാസ്ത്രജ്ഞ വിദ്യാഭ്യാസങ്ങളും സകല ശാസ്ത്രവും അടങ്ങിയിരിക്കുന്ന സകല വെബ്സൈറ്റുകളും സകല ഇന്റർനെറ്റുകളും സകല ഗ്രഹങ്ങളിലേക്ക് പോകുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന ആമെ ഉപകരണങ്ങളൊക്കെയും അടങ്ങുന്നൊരു വാക്കാണ് യേശു പറഞ്ഞത്. അന്ന് യേശു പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു, അന്ന് വിളിച്ചു പറഞ്ഞ വാക്കുകളിൽ ആമെ ശാസ്ത്ര ലോകത്തെ വികസിപ്പിച്ചെടുത്ത് മാധ്യമീയ മുഖാന്തരങ്ങൾ, ഈ ഇപ്പോൾ ഞാൻ ആമെ മൊബൈൽ ഓണാക്കി വെച്ചപ്പോൾ എത്രയോ ഈ ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിൽ എന്നെ കാണാം അല്ലേ. അപ്പൊ ഈ ടെക്നോളജിയാണ് കർത്താവ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൊറോണ നമ്മുടെ ആരാധന ആ സ്വാതന്ത്ര്യത്തെ കൂടി വരുവിനെ അടച്ചെങ്കിലും കർത്താവ് മുൻകൂട്ടി ഇങ്ങനെയുള്ള ടെക്നോളജിൽ ആമെ തൻ്റെ ജനത്തിന് പ്രയോജനപ്പെടുത്തി ദൂരവേയുള്ള തൻ്റെ ജനത്തെ വീഡിയോയിൽ കൂടെ കണ്ട് അവരുടെ മുഖമുഖമായി കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി ആമെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് കർത്തൃദാസന്മാരും ദൈവസഭയിലെ വിശ്വാസികളും ആശ്വാസം കണ്ടെത്തുന്ന ഒരു മീഡിയയുടെ പ്രവൃത്തി ആമെ ദൈവം പ്രവർത്തിച്ചപ്പോൾ കൊറോണയുടെ പദ്ധതികൾ കൊറോണയുടെ തന്ത്രങ്ങൾ അതിൻ്റെ പുറകെ പ്രവർത്തിച്ച ശക്തി അതിൻ്റെ തലയെ കാൽവരിയിൽ വെട്ടിയെടുത്ത കർത്താവ്. ഇന്ന് രാത്രി ഞാൻ ഈ സത്യം വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് മീഡിയയുടെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നപ്പോൾ ഇൻ്റർനെറ്റ് ഓരോ വ്യക്തികൾക്കും അല്ലേ നിങ്ങളുടെ കൈകളിലല്ലയോ ഫോണ്. നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ 5 കുഞ്ഞുങ്ങൾക്കൊരു ഫോണ്, മാതാവിനൊരു ഫോണ്, ഭർത്താവിനൊരു ഫോണ്, ഭാര്യയ്ക്കൊരു ഫോണ്, ഇനി വാർദ്ധക്യത്തിൽ അപ്പച്ചനമ്മച്ചിമാരുണ്ടെങ്കിൽ അവർക്കും ഓരോരോ ഫോണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജനത്തിൻ്റെയും കയ്യിൽ ഒരു ഫോൺ കൊടുത്ത് ആമെ ലോകത്തിൻ്റെ സകല കാര്യങ്ങളും മനസ്സിലാക്കി തന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആ ജ്ഞാനം ആമെ ശാസ്ത്രജ്ഞന്മാരുടെ മണ്ടയിലേക്ക് കയറിയപ്പോൾ ഈ കണ്ടുപിടിച്ചതായ ഈ ഇൻ്റർനെറ്റിൻ്റെ പ്രവൃത്തികൾ. ഇന്ന് രാത്രി ഞാനൊരു സത്യം വിളിച്ചു പറയാം, മാരക രോഗങ്ങൾ പ്രോട്ടോക്കോൾ മുഖാന്തരം ആരാധനാലയങ്ങളെ അടയ്ക്കുവാൻ മന്ത്രിമാർ മന്ത്രിസഭകൾ തീരുമാനമെടുത്താലും കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തിന് ഞാൻ കരുതിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ആകയാൽ ദൈവജനമേ, സുവിശേഷം മതത്തിൻ്റെ പ്രചാരമല്ല, സുവിശേഷം മനുഷ്യനെ ബോധവൽക്കരിക്കുന്നത് അവൻ പാപം വിട്ട് അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്നാണ്. 1-ാമത്തെ നൂറ്റാണ്ടിലുണ്ടായ അപ്പോസ്റ്റൽമാരുടെ ആരാധനയുടെ അനുഭവമാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത്. മാനസാന്തരപ്പെട്ടവരെല്ലാവരും ഒരുമനപ്പെട്ടു ദൈവത്തെ പാടി ആരാധിച്ചു. എന്നിട്ട് അവർ അപ്പം നുറുക്കി ആ കൂടി വന്ന സഹോദരന്മാർ തമ്മിലുണ്ടായ ആ ദൈവ സ്നേഹം അവർ പങ്കിട്ടപ്പോൾ എന്തൊരു സന്തോഷമാ, എന്തൊരു ഉല്ലാസമാ ആദിമ ജനത്തിനുണ്ടായത്. ദൈവമക്കളെ, ഈ സന്തോഷവും ഈ ഉല്ലാസവും നിങ്ങൾ കിടത്തി കളയരുത്.
ഈ സന്തോഷവും ഈ ഉല്ലാസവും നമുക്ക് മീഡിയയിൽ കൂടെ തിരുവചനം കേട്ട് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാപിച്ച ദൈവശക്തി അറ്റുപോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പിശാചു വിചാരിക്കും, ആമീൻ, കൊറോണ എന്ന ബാധയിൽ കൂടെ ഞാൻ ആലയങ്ങൾ അടച്ചു, ആ സ്വാമി സുവിശേഷ സ്വാതന്ത്ര്യങ്ങൾ ഞാൻ നിർത്തൽ ചെയ്തു എന്നും പിശാചും മുതുപിശാചുക്കളൊക്കെ കൈയടിച്ച് പാതാളത്തിൽ അവർ വീട്ടിൽ കൂടുമ്പോൾ, ആമീൻ, സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ പദ്ധതി ആമീൻ പിശാചിൻ്റെ സകല കെട്ടുകളെയും തകർത്തെടുത്തുകൊണ്ട് മീഡിയയിൽ കൂടെ തിരുവചനം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ബലം പ്രാപിച്ചുകൊണ്ട് പ്രത്യാശ പുതുക്കിക്കൊണ്ട് രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ കൂട്ടു സഹോദരന്മാർക്ക്, കൂട്ടുബന്ധുമിത്രാദികൾക്ക്, അയൽവാസികൾക്ക് നിങ്ങളുടെ മൊബൈൽ കൂടെയുള്ള സമാധാന സന്ദേശവും പ്രാർത്ഥനയും സ്നേഹവും അവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സ്നേഹം ഇന്നുവരെയും ആ ദൈവ സ്നേഹത്തെ അറിയാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, കൂട്ടു സഹോദരന്മാർക്ക്, ആമേ, മറ്റുള്ള മതത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം പങ്കിട്ട് കൊടുക്കുക. അവരും ഈ ദൈവകൃപയിലേക്ക് വരട്ടെ. ഈ ആമീൻ ഇന്റർനെറ്റിന്റെ കാലത്ത്, മഹാമാരിയുടെ കാലത്ത്, നമുക്കൊരു വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത്, ആമീൻ, ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആമീൻ, പ്രൈസ് ദ ലോർഡ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ആമീൻ ആലലിയ മൊബൈലുകൾ, ആ മൊബൈല് നമുക്ക് തന്നത്, അത് ആമീൻ, പ്രൈസ് ദ ലോർഡ്, അശ്ലീല പ്രവൃത്തിയിലേക്ക് പോകാതെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ, അശുദ്ധിയിലേക്ക് നമ്മുടെ മൊബൈലിനെ നീക്കിക്കളയാതെ നമ്മുടെ മൊബൈൽ വിശുദ്ധിയുള്ളതായി തീർക്കുവാൻ നമ്മുടെ വിരലുകളുടെ തുമ്പ്, നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും നമ്മുടെ വായും നമ്മുടെ ശരീരവും നോട്ടവും പ്രവൃത്തികളൊക്കെയും അത് മൊബൈലിലേക്ക് നോക്കുമ്പോഴൊക്കെയും മറ്റുള്ള ആപ്പുകളിലേക്കൊന്നും പോകാതെ ആമി വളരെ കൈകാര്യങ്ങൾ ചെയ്ത് ഓരോ വിശുദ്ധനും വിശുദ്ധീകരിച്ചുകൊണ്ട് അന്ത്യകാലത്തിൽ മീഡിയയിൽ കൂടെ വചനം കേൾക്കുമ്പോൾ, സൂം മീറ്റിംഗ് ക്രമീകരിച്ച് ആരാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തീയ സ്നേഹം, ആമേൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ തമ്മിലുള്ള നിങ്ങളുടെ സ്നേഹം, ആമേൻ, നിങ്ങളുടെ വാട്സപ്പിൽ കൂടെയും നിങ്ങളുടെ മെസ്സഞ്ചറിൽ കൂടെയും നിങ്ങളുടെ ഫോൺ വിളിയിലും അവരെ ധൈര്യപ്പെടുത്തുക, അവരെ ആമേ ബലപ്പെടുത്തുക, ആമേ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ദിനംപ്രതിയായി ആമേ വീടുകളിൽ കൂടി വരുമ്പോൾ അറപ്പുനുറുക്കി ദൈവത്തെ സ്തുതിച്ചു, പാടി ആരാധിച്ചു, ആമേ, പ്രൈസ് ദ ലോർഡ്. അന്ത്യകാലത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കർത്തൃമേശെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ സൂം മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ ദൈവദാസൻ ആമേൻ ആലലിയ ഭവനത്തിലോ അല്ലെങ്കിൽ സഭയിലോ ഒരപ്പം എടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലും അപ്പവും വീഞ്ഞും വെക്കട്ടെ. ആ ദൈവദാസൻ സൂം മീറ്റിംഗിൽ കൂടെ പ്രാർത്ഥിച്ചത് അനുഗ്രഹിക്കട്ടെ. ആമേൻ, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഭവനങ്ങളിൽ ആമേൻ അപ്പവും വീഞ്ഞും കുടിച്ച് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. നിങ്ങൾ അപ്പവും വീഞ്ഞും ആമേൻ ആലയ സ്തോത്രം അതെ ഭക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, കൂടി വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് സന്ദേഹം ആമേ പ്രകടിപ്പിക്കേണ്ട, സംശയം പ്രകടിപ്പിക്കേണ്ട, അധൈര്യം പ്രകടിപ്പിക്കേണ്ട. ദൈവദാസൻ സൂം മീറ്റിംഗ് നടത്തുമ്പോൾ ആ ദൈവദാസൻ ഹോളിലാണിരിക്കും, അല്ലെങ്കിൽ ഹോള് ആമേ തുറക്കാൻ അനുവാദമില്ലെങ്കിൽ തൻ്റെ ഭവനത്തിലായിരിക്കുക. താനെടുത്തൊരു അപ്പമെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങൾ ആ സൂം മീറ്റിങ്ങിൻ്റെ ക്യാമറയിൽ വെച്ചു കൊടുക്കുന്നതായ ആ ക്യാമറയിൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അപ്പങ്ങളെയും ആ വീഞ്ഞ് ഒക്കെ ദൈവസന്നിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോട് നിങ്ങളത് ഭക്ഷിക്കുക. ആമേൻ. കർത്താവ് ഈ കാലഘട്ടത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ വ്യാപരിച്ച് ആമേ ആ അപ്പത്തെയും ആ വീഞ്ഞിനെയും കർത്താവ് ആശീർവദിച്ചു, ആമേൻ, ആശീർവദിച്ചു തരും നിങ്ങൾക്ക്. ആമേൻ ആലരി. ഈ ബുദ്ധിപ്രദേശം പറയുന്നത് ആമേ ശത്രു ഒരുക്കിയ പ്രോട്ടോക്കോളിൽ നമ്മൾ ജയമെടുക്കണമെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ആരാധന ഉയരണം.
നമ്മുടെ ഭവനങ്ങളിൽ പാട്ടും പ്രാർത്ഥനയും ഉയരണം. നമ്മുടെ ഭവനങ്ങളിൽ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഈ വചനം അനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ ആരാധന ഉടലെടുക്കട്ടെ. കാരണം ഭവനങ്ങളിൽ ആരാധന ഉടലെടുത്ത, ഭവനങ്ങളിൽ ആരാധന ആരംഭിച്ച, അതേ ആരാധന ഭവനങ്ങളിൽ കൂടെ അവസാനിപ്പിച്ച മൃത്യുവിലേക്ക് നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. കൊറോണയും മഹാമാരിയും ആമേൻ. ആരാധന ആലയങ്ങളെ അടച്ചാലും ഭവനത്തിൽ തുടങ്ങിയ ആരാധന ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിച്ച ആമേൻ. ഭവനവാസിയെ നിന്നെ കർത്താവ് വീണ്ടെടുക്കും, മധ്യാകാശം വെളിപ്പെടാർ ഇടയായി. അതുകൊണ്ടാണ് ഈ വാക്യം ഇന്ന് ആമേൻ രാത്രി ഞാൻ ധ്യാനിച്ചപ്പോൾ, ഒന്നാം നൂറ്റാണ്ടിൽ ഭവനത്തിൽ തുടങ്ങിയ ആരാധന അത് ലോകം മുഴുവനും പിടിച്ചടക്കിയെങ്കിൽ അന്ത്യകാലത്തിൽ മഹാമാരിയുടെ കാലത്ത് ഭവനത്തിൽ ആരാധന തുടങ്ങട്ടെ, ഭവനത്തിൽ കർത്തൃമിഷ തുടങ്ങട്ടെ. ആമേൻ. ലോർഡ്, നിങ്ങൾ അവിടെ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഭവനത്തിൽ കർത്തൃമിഷ നടത്താമോ? ഈ വാക്യമാണ് ഭവന ആമീൻ ഭവനത്തിൽ കർത്തൃമിഷ നടത്താം. പ്രൈസ് ദ ലോർഡ്. ഭവനത്തിൽ കർത്തൃമിഷ നടത്തിരിക്കണം. നിങ്ങൾ കർത്തൃമിഷ ഭക്ഷിച്ചിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അത് കർത്താവിന്റെ മരണവും പുനർത്ഥാനവും ആമീൻ വരവും ഓർമ്മിപ്പിക്കുന്ന ആമേൻ ആ മേശയുടെ ശുശ്രൂഷ. ആ മേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആമേൻ എൻ്റെ ആമേൻ ആമേൻ മാംസം സാക്ഷാൽ ആമേൻ ജീവന്റെ അപ്പവുമായിരിക്കുന്നു. എൻ്റെ രക്തമാണ് ആമേൻ സാക്ഷാൽ പാനീയമായിരിക്കുന്നു. ആ മാംസവും ആ രക്തവുമാണ് എൻ്റെയും നിങ്ങളുടെയും പാപക്കരകളെ, പാപ അശുദ്ധികളെ ആമേൻ ആലും നീക്കി നിത്യ ജീവനിലേക്ക് നമ്മെ നടത്തിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി കർത്തൃദാസന്മാരെ, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരാധന കൂടി വരുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളവർക്ക് ആ കൂട്ടായ്മയിലേക്ക് കർത്തൃമേശയുടെ ശുശ്രൂഷ എല്ലാ ആഴ്ചകളും നടക്കട്ടെ. അല്ല, പ്രൈസ്തലോടല്ലല്ലോ നിങ്ങൾക്ക് കൂടി വരുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ നിങ്ങളുടെ സൂം മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ വിശ്വാസികൾക്ക് കർത്തൃമേശ നടത്തുവാൻ ആമേ നിങ്ങളുടെ സൂം മീറ്റിങ്ങിൽ കരങ്ങൾ ഉയർത്തിയൊരു ദൈവദാസന് ഉത്തരവാദിത്വത്തോട് അവരുടെ ഭവനങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന കർത്തൃമേശയെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ കർത്തൃമേശ ഭക്ഷിക്കണം. കാരണം ഈ വചനം പറയുന്നു, അവർ ദിനം പ്രതിയായി ഭവനങ്ങളിൽ കൂടി വന്നു, അവർ അപ്പം നുറുക്കി ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോട് അത് ഭക്ഷിച്ചു. കർത്താവ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ആമേ ദൈവമക്കളെ, സഭ രണ്ടുണ്ട്. ഭൂമിയിലെ സഭ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഒരു കോളേജിന് തുല്യം, എന്ന് വെച്ചാൽ ഒരു സ്കൂളിന് തുല്യമാണ് ഈ ഭൂമിയിലെ സഭ. ഈ സഭയിൽ രക്ഷിക്കപ്പെടുന്നവൻ വരുന്നുണ്ട്, രക്ഷിക്കപ്പെടാത്തവൻ വരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ തന്നെ ഉടായ്പ് നടത്തുന്നവനായി തീരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ ദൈവകൃപയിൽ വളരുന്നവനുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട സഭയിൽ കളയുമുണ്ട്, വിത്തുമുണ്ട്. പക്ഷേ അദൃശ്യമായിരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. അത് കർത്താവാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ കോളേജ് എന്ന ഈ ദൈവസഭയിൽ, ഭൂമിയിലെ ദൈവസഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസ്തതയോടായിരിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുത്ത് തൻ്റെ സഭയുടെ അംഗത്വങ്ങളാക്കി തീർക്കുന്നവൻ. അത് അദൃശ്യ സഭയാണ്, അത് ദൈവസഭയാണ്. അതുകൊണ്ട് കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയമെടുക്കുകയില്ല. അപ്പോൾ ഭൂമിയിലെ സഭയിൽ ആമേൻ അടിയുണ്ട്, പിടിയുണ്ട്, ആമേൻ കഷേര അടിയുണ്ട്, തല്ലുണ്ട്, ആമേൻ ഇൻഗ്ലാബുണ്ട്, വിശ്വസ്തതയുണ്ട്, വിശുദ്ധിയുണ്ട്, അശുദ്ധിയുണ്ട്, എല്ലാം നിറഞ്ഞിരിക്കുന്നു ഭൂമിയിലെ സഭയിൽ. കള്ളന്മാരുണ്ട്, സകലരുമുണ്ട്, ആരെയും നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. എന്നാൽ ഭൂമിയിലെ സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ആത്മാവ് ആമേൻ ജനത്തെ ശോധന ചെയ്തു മനസ്സിലാക്കുമ്പോൾ ആമേൻ അവരിൽ നിന്ന് കർത്താവ് വിളിക്കപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. ഭൂമിയിലെ ദൈവസഭ സുവിശേഷം വിളിച്ചു പറയുന്നു. ഭൂമിയിലെ ദൈവസഭ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ജാമേ ജാമേ ആ വിളിച്ചു പറയുന്ന ദൈവവചനം കേട്ട് സഭയിൽ കടന്നു വന്നു, സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ
അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഇടയിൽ കള്ളന്മാരായ സഹോദരന്മാരും നുഴഞ്ഞു കയറി ആമേ ബുദ്ധിപദേശത്തിന് അനുസരിക്കാത്ത അനേക സഹോദരിമാരും നുഴഞ്ഞു കയറി, അവരെ എത്ര ശാസിച്ചാലും ഉപദേശിച്ചാലും അനുസരിക്കാത്ത സഹോദരിമാർ, ആമേൻ, അവരെത്ര ശാസിച്ചാലും ഉപദേശിച്ചാലും അനുസരിക്കാത്ത സഹോദരന്മാർ, ഇവരെ കള്ളന്മാരെന്നാണ് അതിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ എടുത്ത് ആമേ പറിച്ചു കളയട്ടെ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ, നോ 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 നോ, പറിച്ചു കളയണ്ട, കളയും ആ വിത്തും ഒരുപോലെ ിരിക്കട്ടെ. കൊയ്ത്തുകാലം വരുന്നുണ്ട്. കൊയ്ത്തുകാലം വരുമ്പോൾ കൊയ്തെടുക്കുമ്പോൾ യജമാനൻ പറയും, ആമേ കൊയ്ത് എടുക്കുന്ന സമയത്ത് കളയെ വേർതിരിച്ചോളണം. അപ്പോ ആമേ കൊയ്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കളയെ വേർതിരിച്ച് അതിനെ ഉണക്കി അതിനെ ചുട്ടുകളയുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ ദൈവസഭയിൽ അത് വയലെന്ന ഉപമിച്ചിരിക്കുന്നു. ആമേ കൃഷിക്കാരൻ വിത്ത് വിതച്ച് ആമേ വയലിൽ ഉപമിച്ചിരിക്കുമ്പോൾ വഴലിൽ കളയുണ്ട്, ആമേ വിത്തുമുണ്ട്. എന്നാൽ അദൃശ്യമായ സഭയിൽ ഈ വയലിൽ ആയിരിക്കുന്ന വിത്ത്, ആമേ നല്ല കോതമ്പ് മണിയെ കർത്താവ് തിരഞ്ഞെടുത്ത് തന്റെ അദൃശ്യ സഭയിലേക്ക് താൻ ചേർക്കുന്നു. ആ സഭയാണ് മണവാട്ടി സഭ. ആ സഭയുടെ അംഗത്വങ്ങളായി തീരുവാൻ ഭൂമിയിലെ നമ്മുടെ ഈ കൂടി വരവായിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആമേ ജനം കടന്നു വരുന്നവർ ഭക്തി ഉപദേശത്തിൽ അവരെ നിറഞ്ഞവരാക്കി, അവരെ തികഞ്ഞവരാക്കി, അവരെ വിശ്വസ്തന്മാരാക്കി വാർത്തെടുക്കേണ്ട ഓരോ ഉത്തരവാദിത്വ സുവിശേഷകനുണ്ട്, വിളിക്കപ്പെട്ട അഭിഷക്തനുണ്ട്. മറക്കരുതെന്ന ഈ സന്ദേശത്തിൽ കൂടെ ഇന്ന് രാത്രി ഈ പ്രബോധനം ഞാൻ കൈമാറുകയാണ്. മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ഭവനങ്ങളിൽ കൂട്ടായ്മ നടത്തിയതുപോലെ നമ്മളും അന്ത്യകാലത്ത് കൊറോണയെ ഭയപ്പെടാതെ പ്രോട്ടോക്കോൾ തന്നിരിക്കുന്ന പ്രോട്ടോക്കോളിനനുസരിച്ചുകൊണ്ട് ഭവനങ്ങളിൽ തന്നെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ആമേ അത് കണ്ട് ദൂരവയായിരിക്കുന്ന കർത്തൃദാസന്മാരെ കണ്ടും ആമേ കർത്തൃദാസിമാരെ മക്കാമേ ദൈവമക്കളെ കണ്ടും ആരാധിക്കത്തക്കവണ്ണമുള്ള സൂം മീറ്റിംഗ് പ്ലാറ്റ്ഫോം നിങ്ങളത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് ആമേ ശത്രുവിൻ്റെ പദ്ധതിയെ ജയമെടുത്ത് നമുക്ക് മുമ്പോട്ട് ഒന്നിച്ച് ആരാധിച്ച് ദൈവത്തെ ശരണം പ്രാപിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുക. ആമേ പ്രവൃത്തിയുടെ പുസ്തകം 2:46-47 വാക്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ലോകം മുഴുവനുമുള്ളതായ ഭൂവാസികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. 286 രാജ്യങ്ങളിലുള്ള ഭൂവാസികൾ, 1,100 കോടി ജനമുള്ളതായ ഭൂവാസികൾ, കർത്താവിൻ്റെ വചനം കേട്ട് വിളിക്കപ്പെട്ട ക്ഷണനം ആമേ വിളിക്കപ്പെട്ടതായ ക്ഷണനം ലഭിച്ചവർ സഭയിൽ കടന്നു വന്ന് അവർ നല്ല കോതമ്പ് മണികളായി തീരണം. അവർ കളയുടെ സ്വഭാവം ഉണ്ടാകരുത്. ആമേ സഭയിൽ കർത്താവേ ദൈവനാമം മഹത്വത്തിനായി അവർ ഇടയാകണമേ. സഭയിൽ ഒരിക്കൽ പോലും കർത്താവേ അശുദ്ധി കടന്നു വരാതെ, ദുഷ്പ്രവൃത്തികൾ കടന്നു വരാതെ വിളിക്കപ്പെട്ട ക്ഷണനം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികൾ തിരഞ്ഞെടുക്കപ്പെടത്തക്കവണ്ണമുള്ള യോഗ്യ ഈ കൂട്ടായ്മകളിൽ കർത്താവെ അത് വെളിപ്പെടുത്തിയും പ്രാപിച്ചും ജീവിച്ചും തെരഞ്ഞെടുക്കപ്പെടത്തക്കവണ്ണം ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാർദിശിലെ സഭയുടെ ദൂതൻ പറയുന്നല്ലോ, ആമേ നിന്റെ അടുത്തുള്ള ചില വിശുദ്ധന്മാരുണ്ട്, അവർ യോഗ്യന്മാരാണ്, അവർ വസമേ വെള്ള വസ്ത്രം ധരിച്ച് എന്നോടുകൂടെ നടക്കുന്നു. അതേ ഞങ്ങളെ കർത്താവെ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സഭയാകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ വെള്ള ധരിച്ച് വിശ്വസ്തതയോടും വിശുദ്ധിയോടും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണം. വെളിപ്പാട് 3:1-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജയിക്കുന്നവനക്ക് വെള്ള വസ്ത്രം കൊടുക്കുമല്ലോ. ആകയാൽ കർത്താവെ ഞങ്ങൾ വിളിക്കപ്പെട്ടു, ഞങ്ങൾ സഭയെ കടന്നു വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള വിശ്വസ്തതയും വിശുദ്ധിയും വിശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഓരോ ദിവസവും അങ്ങയുടെ ആമേനാലൊരു മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ കൈക്കൊള്ളുമാരാകണമേ. അങ്ങ് തരുന്ന ആയുസ് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ലൈവിൽ വന്ന എൻ്റെ പ്രിയ വാസല്യ സഹോദരന്മാർ സഹോദരിമാർ, ആമേൻ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾ 10,000-ത്തോളമുള്ള ജനവും 3.5 കോടി ജനമായിരിക്കുന്ന കേരളക്കാരും 1,100 കോടി ജനമായിരിക്കുന്ന ഭൂവാസികളും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു.
പ്രാർത്ഥനകർത്താവ് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നാളെ രാത്രി പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് ആരംഭിച്ച് 3-ാം അധ്യായത്തിലെ ശുശ്രൂഷകൾ ഏതെല്ലാം നിലയിലായിരുന്നു, 3-ാം അധ്യായത്തിൽ ആമേൻ യോഹന്നാനും പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ പത്രോസൊക്കെയും ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ആ ചരിത്രങ്ങളും ആ സംഭവങ്ങളൊക്കെയും നാളെ മുതൽ 3-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. അതിനായി നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഞാൻ ശാശാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആമേൻ അതിൻ്റെ അംഗത്വം എടുക്കാത്തവർ അതിൻ്റെ ഗ്രൂപ്പ് മെമ്പറുകളായി തീരണവ്. അവിടെ മഹത്തായിരിക്കുന്ന ശുശ്രൂഷകൾ, അനവധി ദൈവദാസന്മാരുടെ ലൈവ് ശുശ്രൂഷകൾ നിങ്ങൾക്ക് അവിടെ കണ്ട് ആസ്വദിക്കുവാനും നിങ്ങളുടെ വിശ്വാസ ജീവിതം ദിനം പ്രതിയായ തിരുവചനത്തിൽ കൂടെ വളർത്തിയെടുത്ത് പ്രത്യാശ അറ്റുപോകാതെ വണ്ണം കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ നമുക്ക് പുതുക്കിക്കൊണ്ട് ആമേ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർമേൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജുണ്ട്. അവിടെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർമേൽ മിനിസ്ട്രി എന്ന് നിങ്ങൾ അടിച്ചാൽ അതിൻ്റെ ആമേ മെമ്പറായി തീരുക. അതുപോലെ തന്നെ ഈ കാലത്തിൽ ഏറ്റവും അനുകരിക്കപ്പെട്ട ഒരു പേജാണ് എൻ ടൈം റിവൈവൽ ഫേസ്ബുക്ക് പേജ്. ആമേൻ. 1.5 ലക്ഷത്തോളമുള്ള ആ പേജിൽ മഹത്തായിരിക്കുന്ന ശുശ്രൂഷകൾ നടത്തുന്ന ജിജിൻ വർഗീസ് അവർ ആമേ ചെറുപ്പക്കാരനാണ് ആ കൂട്ടായ്മ നടത്തുന്നത്. മഹത്തായിരിക്കുന്ന ശുശ്രൂഷകൾ അവിടെ നടക്കുന്നു. അങ്ങനെ അതുപോലെ അനവധി കർത്തൃദാസന്മാർ കർത്തൃദാസിമാർ ഈ അന്ത്യകാലത്ത് ആമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ കർത്താവിൻ്റെ വചനം ഏത് നിലയിലാണ് നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഒരൊറ്റ നിലയിലേ പഠിപ്പിക്കുകയുള്ളൂ, വിവിധ നിലകളിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കത്തില്ല. തിരുവചനത്തെ അത് വിവിധ നിലയിൽ കൂടെ പഠിപ്പിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ അവിടെ ദൈവാത്മാവല്ല, മാനുഷികമായ ബുദ്ധിപദേശവും മനുഷ്യൻ്റെ കഴിവും അവൻ്റെ വിദ്യാഭ്യാസമാണ്. വിവിധ നിലയിൽ ആമേ വിവിധ അഭിപ്രായത്തിൽ അവരവരുടെ സംഘടനകൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സംഘടന വളർത്തിയെടുക്കാനല്ല. ദൈവത്തിൻ്റെ ആത്മാവ് സുവിശേഷം പറയുന്നത് മനുഷ്യനെ രക്ഷയെ നടത്തുക, അവനെ പാപത്തിൻ്റെ ബോധവൽക്കരിക്കുക ചെയ്യുക, അവനെ പാപത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അവൻ്റെ പാപത്തിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രവഹിക്കുവാൻ ദൈവാത്മാവ് ക്രിസ്തുവിനെ കാണിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥമായ സുവിശേഷം. ആ സുവിശേഷത്തിൽ കത്തോലിക്കനായ എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ആമേ കഴിഞ്ഞ 30 വർഷം കൊണ്ട് എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങനെ ആമേനി സത്യസുവിശേഷം മരണം വരെയും യേശുവിനെ മാത്രമേ ഉയർത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു. നാളെ കർത്താവ് അനുവദിക്കുമെങ്കിൽ വീണ്ടും ആമേ പ്രൈസലോ ഈ സമയത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ അതേ പ്രവൃത്തിയുടെ ദിവസം 3-ാം അധ്യായമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേസമയം വരെ കഴിഞ്ഞ അടുത്ത 24 മണിക്കൂറും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ എല്ലാവരെയും ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവ് പരിപാലിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു.